ഹലോ എല്ലാവർക്കും ആലുവാപ്പിയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വിമി റനീഷ്. ഇന്നെന്റെ വാക്സിനേഷൻ ഡേ ആണ്, ഫസ്റ്റ് ഡോസാണ്. എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു വ്ളോഗ് എടുക്കണം, അപ്പൊ അതിന്റെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ എനിക്ക് ടൈം തന്നിരിക്കുന്നത് 1:30 ആട്ടോ. 1:30 എനിക്ക് ആ സെന്ററിൽ എത്തണം. അപ്പൊ ഞാൻ എടുക്കേണ്ട ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചാർജ് വരുന്നത് 780 rupees ആട്ടോ. അപ്പൊ എന്നാ നമുക്ക് ഒരു കുത്തു കൊണ്ടിട്ട് വരാം. ഞാൻ ഇറങ്ങി കേട്ടോ. അച്ഛൻ്റെ കൂടെയാണ് ഞാൻ പോണത്. അച്ഛനവിടെ റോഡിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ആധാർ കാർഡ് എടുക്കണം എന്ന്. അതുകൊണ്ട് ഞാൻ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമ്പ് നടക്കുന്നത് സെൻറ് ജോസഫ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാട്ടോ, ഇവിടെ അടുത്താണ്. അങ്ങനെ ഞാൻ ആ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ക്യൂ ഒക്കെ കാണുന്നുണ്ട്, ഏതായാലും ഒന്ന് പോയി നോക്കാം. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ചോദിച്ചു. വ്ളോഗാണെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ അവരെടുത്തോളാം എന്നാ പറഞ്ഞേക്കണേ. എന്നാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കാൻ പറഞ്ഞു, എൻട്രിയിൽ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് ഇവർ പറയുന്നത്. നമുക്കൊന്ന് ചോദിച്ച് നോക്കാം, ഒരു പെർമിഷൻ എടുക്കണമല്ലോ. അപ്പോൾ ഇവരിതേ ഒരു കാർഡ് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനകത്ത് അവർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതിയേക്കണം. പിന്നെ മേളിലായിട്ട് നമ്മുടെ ടോക്കൺ നമ്പറാണ്, 804 ആണ്. അത് വിളിക്കുന്നതനുസരിച്ചാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽ, അവിടെ നിന്നാട്ടോ ഈ ടീം വന്നേക്കണേ. അവിടുത്തെ നഴ്സുമാരും ഡോക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ എൻട്രിയിൽ കാണിക്കാം ഈ കാർഡ്. ആദ്യമേ പുറത്ത് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു ബൈസ്റ്റാൻഡർ വേണമെങ്കിൽ കയറാം, എനിക്കൊന്ന് അത്യാവശ്യ കേസിനൊക്കെ ആയിരിക്കും അവർ എന്നെ കടത്തി വിടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് അവർ. ഒന്ന് കാർഡ് നോക്കിയിട്ട് പേര് ചോദിക്കുന്നുണ്ട്, അത് കറക്റ്റ് ആൾ തന്നെയാണോ കയറി പോണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഡോസാണോ എന്ന് ഇവരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസ് കടന്നു കേട്ടോ. ഇവിടെയും ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്, കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയറൊക്കെ ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ കാർഡ് അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നൊരു സീൽ ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് ഞാൻ നോക്കട്ടെ. ജസ്റ്റ് ഒരു സീൽ ചെയ്തിട്ടാണ് നമുക്ക് ആ കാർഡ് തന്നേക്കുന്നത്. ഇനി നെക്സ്റ്റ് അപ്പുറത്തെ സൈഡാണ്, നമുക്ക് പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരാം. നമുക്ക് ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് വേണം പോകാം. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ, കാരണം ഓരോരുത്തർക്കും ഓരോ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു ടൈം കീപ്പ് ചെയ്ത് വന്ന കാരണം വലിയ തിരക്കൊന്നും ഇല്ല. നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, കാരണം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോവാണ്. നമ്മളെടുക്കുന്ന ആ വാക്സിൻ്റെ പേരാണ് ആ സീൽ ചെയ്ത് നമുക്ക് തന്നേക്കുന്നത്. ഈ ക്യൂ നമ്മൾക്ക് വാക്സിൻ എടുക്കാൻ പോണ ക്യൂ ആട്ടോ. അങ്ങനെ ഞാനും നിധുവും കൂടി അകത്തോട്ട് കയറുകയാണ്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇഞ്ചക്ഷൻ അല്ലേ. എനിക്ക് പണ്ടുതൊട്ടേ പേടിയുള്ളൊരു സംഭവമാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. കുത്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, കട്ട വെയിറ്റിംഗ്. നമ്മളോട് കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ, എനിക്ക് വയ്യ. ആ നേഴ്സ് വേറൊന്നും ചോദിച്ചൊന്നുമില്ല, നമ്മുടെ പേര് ചോദിച്ചു, ഫസ്റ്റ് ഡോസ് ആണോ എന്ന് ചോദിച്ചു. പിന്നെ ഇത്ര ദിവസം കഴിഞ്ഞിട്ട്, ഇതിപ്പോൾ ഫസ്റ്റ് ഡോസ് ആണല്ലോ, അപ്പോൾ 84 ഡേയ്സിന് ശേഷം സെക്കൻഡ് ഡോസ് എടുക്കണം എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു വ്ളോഗ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വ്ളോഗാണ്. നല്ലൊരു സിസ്റ്റർ ആയിരുന്നു കേട്ടോ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തത്. അതുകൊണ്ട് കുത്തിവെച്ചതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് അറിഞ്ഞൊന്നുമില്ല, പെട്ടെന്ന് കഴിഞ്ഞു. കൈ ഒന്ന് ചെറിയ രീതിയിൽ അനക്കിയൊക്കെ അനക്കിക്കോളാൻ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കിക്കോളാൻ പറഞ്ഞു. ആ എൻ്റെ കയ്യിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 2-20 പേര് അവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യാനിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ കുത്തൊക്കെ കിട്ടി ഭയങ്കര സങ്കടത്തോടെ തിരിച്ചിറങ്ങുമ്പോഴാണ് ഒരു മാഷിനെ കാണുന്നത്. ഞങ്ങളുടെ കടവന്ത്രക്കാരുടെ ജോൺസൺ മാഷ കേട്ടോ. ജോൺസൺ മാഷിനെ പറ്റി പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. പണ്ട് ഈ കടവന്ത്രയിൽ സാറ് പഠിപ്പിക്കാത്ത പിള്ളേരുണ്ടാവില്ല. അങ്ങനെ സാറിനെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കുറേ നാൾ കൂടി ഒന്ന് കണ്ടതാണ് മാഷിനെ. മാഷിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡൊന്നും പോരാ, അതുകൊണ്ട് ഒരുപാടുണ്ട്. ഇപ്പോൾ തൽക്കാലം ജോൺസൺ മാഷിനൊരു നമസ്കാരം പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് സംസാരിക്കാനും പറ്റിയില്ല, ഇങ്ങോട്ട് പോകുന്നു. മാഷും ഇതുപോലെ തന്നെ വാക്സിൻ എടുക്കാൻ വന്നതാണ്. പിന്നെ ഈ ഒരു വ്ളോഗ് എടുക്കാൻ സഹായിച്ച എൻ്റെ ചേച്ചിയുടെ മോൻ പേര് നിധു എന്നാണ്, ഞങ്ങൾ നിധുട്ടൻ എന്ന് വിളിക്കും. നിധുട്ടൻ ഇവിടെ രാവിലെ 9:00 വന്ന് വാക്സിൻ എടുത്തിട്ട് പോയ ആളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഫുൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നതാണ്. അതുകൊണ്ട് നിധുട്ടന് ഒരു ബിഗ് താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് അങ്ങോട്ട് കയറുന്നത്. ആ എടുക്കുന്ന ഒരാൾക്ക് മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. നിധുട്ടനെ കൂടി എനിക്ക് കയറണമായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആരും എടുക്കണ്ട എന്ന് പറഞ്ഞു നമ്മളൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ ഒപ്പം തന്നെ നിധുവിനെ അവർ കടത്തി വിട്ടു. കാരണം നമ്മളൊന്നും വലിയ ടീംസൊന്നും അല്ല, നമ്മൾ തുടക്കക്കാരാണ്. എന്നാൽ പോലും എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമുക്കൊരു 1/2 hour ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും റിയാക്ഷൻസൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. എല്ലാം കഴിയുമ്പോൾ അവരിവിടുന്ന് നമ്മൾ ഡോളോ ആണെന്ന് തോന്നുന്നു നമുക്ക് തന്നു വിടുന്നുണ്ട്. അതും കൂടി മേടിച്ചിട്ട് നമുക്ക് 1/2 hour വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം.
കേട്ടിട്ടുണ്ടോ വാക്സിനേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് സീലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാക്സിനേഷൻ്റെ ഫസ്റ്റ് ഡോസ് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ഡോസിനായിട്ട് കട്ട് വെയിറ്റിംഗ്. അപ്പം നമ്മുടെ ടൈം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഹാഫ് ആൻ അവർ കഴിഞ്ഞു. നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെറിയൊരു പേടിയിലൊക്കെയാണ് വന്നത്, കാരണം ഓരോരുത്തരുടെയും ഹെൽത്തിനെ ബേസ് ചെയ്തിരിക്കും ഈ വാക്സിൻ എടുക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ വരുന്നത്. പിന്നെ പൊതുവെ ഇഞ്ചക്ഷൻ എടുക്കാൻ എനിക്ക് പേടിയാണ്, ആ ഒരു പേടിയും കൂടി ഉണ്ടായിരുന്നു. അതില്ലാന്ന് പറയണില്ല, പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇഞ്ചക്ഷൻ എടുത്തതെന്ന് പറഞ്ഞില്ല, പക്ഷേ കൈക്ക് വേദനയുണ്ട് കേട്ടോ. ഇഞ്ചക്ഷൻ എടുത്ത ആ ഒരു ഭാഗത്ത് എനിക്ക് നല്ല പെയിനുണ്ട്. ഞാൻ വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ മെഡിസിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഡോളോ ആണെന്ന് തോന്നുന്നു. എന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ തീരാണ്. അയ്യോ, ഞാൻ ഈ സാധനം പൊളിച്ചളയാൻ മറന്നു കേട്ടോ. അവർ ടൈം തന്നതാണ് നമുക്ക്, എനിക്ക് 2:20 വരെ അവിടെ ഒബ്സർവേഷൻ ടൈം ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഓ, ഇത് ഡോളോ അല്ല കേട്ടോ, പാരസെറ്റാമോളാണ്. എന്തെങ്കിലും ആവട്ടെ, ഏതായാലും രണ്ടും സെയിം എഫക്റ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് പനി വരുവാണെങ്കിൽ കഴിക്കാനാണ്. അപ്പോൾ ഞാൻ പനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. പനി വരുവാണെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കാനുള്ളൂ. അപ്പോൾ അത് കാരണം പനിക്ക് വേണ്ടി വെയിറ്റിംഗ്. അപ്പോൾ ഇനി നാളെയും മറ്റന്നാളും കൂടി ഒബ്സർവ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പറയാൻ മാത്രം എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ചേർത്തിട്ട് ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യാം. ഹലോ, അപ്പോൾ വാക്സിൻ എടുത്തിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ വ്ലോഗിൻ്റെ അത് ബാലൻസ് കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ ഓക്കെ ആട്ടോ. ഏതായാലും വാക്സിൻ എടുത്തതിന് ശേഷം ഞാൻ 2 ദിവസം നന്നായിട്ട് വെള്ളം കുടിച്ചു. ഇഞ്ചെക്ട് ചെയ്ത കൈക്ക് നല്ല പെയിൻ ഉണ്ടാവും, അതുകൊണ്ട് അത് വെറുതെ വെക്കരുത്, ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്തോളണം. അപ്പോൾ അത് കാരണം ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ കൈക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് കൈക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അവർ പറഞ്ഞ് വിട്ട കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പനി വരാൻ ഞാൻ വെയിറ്റ് ചെയ്തു മരുന്ന് കഴിക്കാനായിട്ട്. അതുപോലെ ഒരു 1:30 ഞാൻ വാക്സിൻ എടുത്തു. ഒരു സന്ധ്യയോടുകൂടി ആയപ്പോഴാണ് എനിക്ക് പനി തുടങ്ങിയത് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് കുളിരണ പോലെ തോന്നി. അപ്പം തന്നെ ഞാനെടുത്ത് ആ പാരസെറ്റാമോളാണ് അവർ തന്നത്, അവർ പാരസെറ്റാമോളാണ് കഴിച്ചു. 9:30-10 ആയപ്പോഴൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം പാരസെറ്റാമോളല്ലേ കഴിച്ചേക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ധൈര്യത്തോടെ തന്നെ ഇരുന്നു. കിടക്കാറായപ്പോൾ ഒരു 11:30 ആയപ്പോൾ ഞാൻ ഫോൺ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ ഈ വ്ലോഗ് എടുക്കാൻ സാധിച്ചത് നിന്ദു, എൻ്റെ ചേച്ചിയുടെ മോനാണ്. അവൻ രാവിലെ വാക്സിൻ എടുത്തതാണ്. അപ്പോൾ അവൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് ചേച്ചി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവൻ്റെ കാര്യം വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അവനും ഓക്കെ ആയിരുന്നു, അവനും വലിയ പ്രശ്നമൊന്നുമില്ല. അവർ പറഞ്ഞത് കാരണം നിന്ദും ഇതുപോലെ തന്നെ പനി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മരുന്ന് കഴിക്കാനായിട്ട് എന്നെ പോലെ തന്നെ. ഏകദേശം ഒരു 11:30 ആയി. അപ്പോൾ ഞാൻ വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നിന്ദുവിൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടി, രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടി, എന്നെ വോയിസ് മെസ്സേജ് വിട്ടേക്കാണ്. അവന് പനിയും വിറവലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, പിടിച്ചാൽ കിട്ടാനുള്ള നല്ല വിറവലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഓ, ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം എനിക്ക് ഒന്നുകൂടി ഒരു ആത്മധൈര്യം വന്നു കേട്ടോ, കാരണം എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അസ്വസ്ഥത തുടങ്ങി. അസ്വസ്ഥത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ബോഡി പെയിൻ ഉണ്ടായിരുന്നു, നല്ലോണം കുളിരണം എനിക്ക്. അങ്ങനെ വലിയ ടെമ്പറേച്ചർ പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ പോലും നന്നായിട്ട് കുളിരണുണ്ട്, ഞാൻ നന്നായിട്ട് വിറക്കണം. അപ്പം എനിക്ക് പറ്റണില്ല. മാക്സിമം ഞാൻ നോക്കി, ഒരു 12:30 ആയപ്പോൾ എനിക്ക് പിടിച്ചാൽ കിട്ടണില്ല, കിടക്കാൻ പറ്റണില്ല ഒരു തരത്തിലും. തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നിട്ട് ഒരു രക്ഷയില്ല. ഡോളോ ഒരെണ്ണം കൂടി കഴിച്ചു, കാരണം എൻ്റെ മനസ്സിൽ ഞാനൊരു മരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, ഇനിയും എന്തിനാ വെറുതെ ഒന്നാതെ. ഈ ഒരു ടൈപ്പ് മരുന്നൊന്നും ഞാൻ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഞാൻ മാക്സിമം കഴിക്കാറില്ല. ഇതൊട്ടും പറ്റാഞ്ഞിട്ട് ഞാനൊരു 12:30 ആയപ്പോൾ ഞാനൊരു ഡോളോ എടുത്ത് കഴിച്ചു. ഡോളോ കുറച്ചും കൂടി വീര്യം കൂടിയ മരുന്നാണല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഫസ്റ്റ് ഞാൻ പാരസെറ്റാമോൾ കഴിച്ചത്. പക്ഷേ പിടി നിൽക്കണില്ല, ബോഡി പെയിനാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഏകദേശം 2 മണി കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി, ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ബോഡി പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല രാവിലെ ആയപ്പോഴും. രാവിലത്തെ ഫുഡ് അടി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് വീണ്ടും ആ കുളിര് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വല്ലാണ്ട് അങ്ങോട്ട് വിറക്കണം ഞാൻ, ചിലപ്പോൾ എൻ്റെ ആരോഗ്യം കൊണ്ടായിരിക്കാം, എന്തോ എനിക്കറിയില്ല, നന്നായിട്ട് വിറക്കണം. ഒരു ഡോളോ കൂടെ എടുത്ത് കഴിച്ചു. അപ്പോൾ അങ്ങനെ വാക്സിൻ എടുത്തതിൻ്റെ പിറ്റേ ദിവസം 2 ഡോളോ കഴിച്ചു. മൊത്തം 3 ഡോളോയും ഒരു പാരസെറ്റാമോളും ആണ് ഞാൻ കഴിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, അങ്ങനെ പനി വരാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യരുത് കേട്ടോ. വാക്സിൻ എടുത്ത ഉടനെ തന്നെ ഒരു ഡോളോയോ അല്ലെങ്കിൽ പാരസെറ്റാമോളോ എന്തെങ്കിലും ഒന്ന് കഴിക്കുക, ഏറ്റവും ബെസ്റ്റ് അതാണ്. കാരണം ഞാൻ കുറച്ച് പേരോട്, ഞാൻ ഈ വ്ലോഗ് ചെയ്യണ കാരണം ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത് കാരണം ഞാൻ കുറച്ച് പേരോട് അന്വേഷിച്ചപ്പോൾ പനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തവർക്കാണ് പണി കിട്ടിയേക്കുന്നത്. രാവിലെയാണ് വാക്സിൻ എടുക്കുന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് ഓരോ ഡോളോ കഴിച്ചിട്ട് കിടന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പനി വരാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യരുത് കേട്ടോ, ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, വാക്സിൻ എടുത്തതിന് ശേഷം പലർക്കുള്ള തെറ്റായ ധാരണയാണ്
ഇനിയിപ്പോ നമ്മൾ മാസ്ക് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, കൈ സാനിറ്റൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. കൈയൊക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് പ്രോട്ടോകോൾസ് നമ്മൾ വാക്സിനേറ്റഡ് ആണെങ്കിൽ പോലും അതൊക്കെ പാലിക്കണം കേട്ടോ. അത് വാക്സിൻ എടുത്തതാണല്ലോ ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ചെയ്യരുത്, അതൊക്കെ തെറ്റായ ധാരണകളാണ്. അപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ പഴയ ലൈഫ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ പഴയ അടിപൊളി ലൈഫ് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചറിയട്ടെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാൻ മതിയായിരിക്കും. ടേക്ക് കെയർ, ബൈ.